കടലിന്റെ നിത്യവിശാലതയിലേക്ക് ഒഴുകിച്ചേർന്ന് ഒന്നാകുന്നതിന് മുൻപ് പരന്നൊഴുകി തീരത്തെ മൃദുവായി പുണരുന്ന പുഴ. ഈ കാനോലി കനാലിന്റെ ഓരത്തെ മനോഹര ഗ്രാമം കണ്ടശാം കടവ്. ഗ്രാമീണ നിഷ്കളങ്കതയുടെ പ്ലാവില കുമ്പിളിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കിടലുകൾക്കിടയിൽ ജാതിയുടെയും മതങ്ങളുടെയും വേലിക്കെട്ടുകളില്ലാത്ത ആ സുന്ദര നാട്. അവിടെ നിന്ന് ഒരു വൈദികൻ വിശ്വാസത്തിൻ്റെ ആഴിയിലേക്ക് ഒരു നീർച്ചാലു കണക്കെ ഒഴുകി തുടങ്ങുമ്പോൾ താൻ പിച്ചവെച്ച മണ്ണിൻ്റെ നേർഗുണങ്ങളെ ഹൃദയത്തോട് ചേർത്തണയ്ക്കാതെ അതിലെ ഓരോ ജലഗണങ്ങൾക്കും എങ്ങനെ ഒഴുകി തീരാനാകും? ബാൻഡ് മേളങ്ങളുടെയും മലനിരകളുടെയും നെൽപ്പാടങ്ങളുടെയും അതിനുമപ്പുറം സമർപ്പിതരുടെയും വിളനിലമായ വരം തരും പള്ളിയായ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വർഗാരോപിത മാതാവിൻ്റെ ഇടവകയിൽ വർഷങ്ങൾക്കപ്പുറം എത്തി നിൽക്കുമ്പോൾ ആ പഴയ നീർച്ചാലുകൾക്ക് വേഗവും ആഴവും ഏറുക സ്വാഭാവികം. യാത്രയിലെവിടെയോ കണ്ടുമുട്ടിയ പാറക്കെട്ടുകളിൽ കുത്തിയൊഴുകിയും ഓരങ്ങളിലെ കണ്ടലുകളെ തൊട്ട് തലോടിയും വിശ്വാസത്തിൻ്റെ പുൽമേടുകളെ ദൈവചിന്തയുടെ നനവ് നൽകി ദാഹമകറ്റിയും ഒഴുകിത്തീർത്ത 50 സുവർണ വർഷങ്ങൾ. അതെ, ബഹുമാനപ്പെട്ട ജോസ് തത്രത്തിലച്ഛൻ്റെ യാത്ര. നമ്മുടെ ജോസച്ചൻ പൗരോഹിത്യ യാത്രയിൽ ഒഴുകിത്തീർത്ത പുഴയോരങ്ങളിലൂടെ, ആ പഴയ കാനോലിയോരങ്ങളുടെ പച്ചപ്പിലേക്ക് തിരികെ ഒരു യാത്ര. സ്വതന്ത്ര ഇന്ത്യ പിറക്കും മുമ്പ് 1945 തത്രത്തിൽ അന്തോണിയുടെയും മറിയത്തിൻ്റെയും നാലാമത്തെ സന്താനമായി ജോസച്ചൻ പിച്ചവെച്ച് തുടങ്ങിയ യാത്ര. ഇന്ന് പൗരോഹിത്യത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ കാനോലി കനാലിൻ്റെ ഓരങ്ങളിൽ നിൽക്കുമ്പോൾ ഓർമ്മകളുടെ തിളക്കമുള്ള ചിന്തകൾ എന്തെല്ലാമായിരിക്കും? ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ പോവുകയാണ്. ആദ്യത്തെ കാലത്തൊക്കെ ശകിരി തല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശകിരി തൊഴിലാളി സമരക്ഷമുണ്ട്, അത് അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശകിരി തല്ലെന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സായിരുന്നുകൊണ്ട് വീടിൻ്റെ അടുത്ത് ഞാൻ ചെറുച്ചു ചെറുപ്പമായിരിക്കുമ്പോൾ അവിടെ ശകിരി തൊഴിലാളി സമരം ഉണ്ടായിട്ടുണ്ട്. അത് ഓർക്കുന്ന അന്നാണ് ചീനച്ചട്ടി ധരിച്ചിട്ടുള്ള ഈ പട്ടാളക്കാർ വീടിൻ്റെ മുൻപിൽ കൂടെ പോകുന്നൊക്കെ അറിയുന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു, അത് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അവർ ഉള്ളിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്നിരുന്നു വീടിൻ്റെ അടുത്തുള്ള ചെറിയ കടയിലേക്ക്. അതാണ് അന്നത്തെ ചെറുപ്പത്തിലെ ഓർമ്മ. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളത് ഓർമ്മകൾ വേറെയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് വീട്ടിലേക്കുള്ള വഴി വെറുതെ ഒരു പഞ്ചായത്ത് റോഡായിരുന്നു. അടുത്തുള്ള ഒരു അമ്പലം കഴിഞ്ഞിട്ട് പിന്നീട് മുഴുവനും പറമ്പിക്കൂടെയുള്ള നടപ്പാതകളാണ്. അതിനുശേഷം ഞാൻ 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ് ഈ റോഡൊക്കെ ഇപ്പോഴും കാണുന്ന വിധത്തിലുള്ള റോഡൊക്കെ ആയത്. അപ്പൻ്റെ അമ്മയുടെയും കൈപിടിച്ച് ഈ ഓലമേഞ്ഞ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ചില ദിവസങ്ങളിലെ പ്രത്യേക ഞങ്ങളുടെ അനുഭവങ്ങൾ ഇന്നും മായാതെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. പള്ളിക്കൂടവും ഓർമ്മകളും തിളക്കമൊട്ടും കുറയാത്ത മഴവില്ലഴകുള്ള ചിത്രങ്ങൾ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഞാൻ തുടങ്ങുന്നത് 56-ലാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നാട്, വി എം സുധീരൻ്റെ നാട്, കേരള രാഷ്ട്രീയത്തിലെ ഈ മഹാരഥന്മാർ ജനിച്ചു വളർന്ന ഈ നാടിൻ്റെ പുത്രനായ ജോസച്ചൻ നാടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സ്പന്ദനങ്ങൾ എന്നും നെഞ്ചിലേറ്റിയിരുന്നു. ഹൈസ്കൂളിലെ ഓർമ്മകൾ ഈ സമരമായിട്ടും വിമോചന സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹൈസ്കൂളിലെ ഓർമ്മകളുണ്ട് എനിക്ക്. അത് 59-ലാണ് വിമോചന സമരം ഉണ്ടാകുന്നത്. അതായത് 57-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. അത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഈ നാട്ടുകാരനായിട്ടുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിൻ്റെ പേരിലാണിപ്പോൾ ഹൈസ്കൂൾ 2006 100-ാം കൊല്ലത്തിൽ ആ പേര് സ്വീകരിച്ച് അവിടെ അത് അറിയപ്പെടുന്നത്. ഇപ്പം അങ്ങനെയാണ്. 1956
കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ടായ സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൗമാരത്തിൻ്റെ കൗതുകം മായാതെ ഇപ്പോഴും ജോസഫിൻ്റെ മനസ്സിൽ പുഴയിലെ തെളിനീർ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കനോൽ കനാലിൻ്റെ കരയിൽ രണ്ട് കര, ഈ കര കൊച്ചി, ഈ കര മലബാറാണ്. ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമായിരുന്നു. 56 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അന്ന് ഈ പാലമൊന്നുമില്ല. അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷം, ഞാൻ എന്നാൽ 5-6 പഠിക്കുകയാണ്, അന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് മറ്റേ ഇവിടെ കടവ് കടക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷെ അന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ട് ബസ് വഞ്ചിയിൽ കയറുക, അവിടെ കടക്കുക, അവിടെ നിന്ന് ഇറങ്ങുക, ഇങ്ങോട്ട് കടക്കുക, അങ്ങനെ ഞങ്ങൾ ഒത്തിരി ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു 1956 നവംബർ 1. 10-ാം തരം പിന്നിട്ട തത്രത്തിൽ ജോസ് ആദ്യമായി 1962 വൈദിക പഠനത്തിൻ്റെ പ്രാരംഭ പരിശീലനത്തിനായി തൃശ്ശൂരിലെ തോപ്പ് മൈനർ സെമിനാരിയുടെ മണ്ണിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. അതുവരെ സുറിയാനി ഭാഷയിലായിരിക്കുന്ന വിശുദ്ധ കുർബാന, മാതൃഭാഷയായ മലയാളത്തിലേക്ക് മൊഴിമാറ്റപ്പെട്ട 1962 ജൂലൈ 3 ആയിരുന്നു ആ സുദിനം. സെമിനാരിയിൽ ചേരാനുണ്ടായ സാഹചര്യങ്ങളിലേക്ക് ജോസച്ചൻ പിന്തിരിഞ്ഞു നോക്കുന്നു. അന്നുണ്ടായിരുന്ന വൈദികര് കൊച്ചച്ചന്മാരും ഋഷിമാരും, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു നമ്മുടെ പാലക്കാട് പിന്നീട് ബിഷപ്പായ അയ്പച്ചനാണ്, അയ്പ ഇരുമ്പനച്ചൻ. കൊച്ചു ചെറുപ്പത്തിൽ സുരാനി കുർബാന ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ചില അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. മറ്റൊത്തി കൊച്ചച്ചന്മാർ, പിന്നെ സഭയ്ക്ക് വേണ്ടിയിട്ടും രൂപതയ്ക്ക് വേണ്ടിയിട്ടും ഒത്തിരി ചെമ്മാച്ചന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്താ പറയുന്നത്, മൊത്തത്തിലുള്ളൊരു സ്വാധീനം. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ പേര് ഡൊമിനിക്കിൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു, കൊച്ചു ദേവസ്വ ചേട്ടനോട് വിളിക്കുന്ന, വളരെ ഭക്തിയും വളരെ ആത്മാർത്ഥതയും അർപ്പണബോധമൊക്കെ ഉണ്ടായിരുന്ന ഒരു കപ്പിയാരായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനമുണ്ട്. ചെറുപ്പം മുതലേ അച്ഛനാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. മൈനർ സെമിനാരിയിൽ നിന്ന് പൂനെ പേപ്പൽ സെമിനാരിയിലേക്ക് ഓർമ്മകളുടെ പാളത്തിലൂടെ ഒരു യാത്ര. 1964 മെയ് 18 ഒരു സ്പെഷ്യൽ വണ്ടിയിലാണ് പോകുന്നത്, വെക്കേഷൻ സ്പെഷ്യല്. അന്ന് ലോഹ സ്വീകരിക്കേണ്ടതുണ്ട്, അപ്പോൾ ലോഹ സ്വീകരിച്ചിരുന്നു. അങ്ങനെ ലോഹയിലാണ് യാത്ര ചെയ്യുന്നത്. എഞ്ചിൻ്റെ തൊട്ടായിരുന്നു ഞങ്ങളുടെ ബോഗി. അന്ന് കൽക്കരിയാണെന്നറിയാലോ, 64 അപ്പോൾ അതിൽ പോകുന്നു. രാത്രിയായപ്പോൾ കറണ്ട് പോകുന്നു, ലൈറ്റ് ഇല്ലാതിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നൊരു പിടിയില്ല, വെള്ളത്തിൻ്റെ കുറവ് വന്നു. പക്ഷേ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നു. അവിടെ 3-ാം ദിവസമാണ് അവിടെ എത്തുന്നത്. അപ്പോഴേക്കും ലോഹയൊക്കെ ഏതാണ്ട് കറുത്ത നിറമായി കഴിഞ്ഞിരുന്നു. കാരണം ഓരോ പ്രാവശ്യം നിർത്തി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൽക്കരി അതിൻ്റെ പുക, ഓയിലി സ്റ്റഫ് ഒക്കെ വന്നിട്ട് ആകെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു, അങ്ങനെ സഹോദരൻ സ്വീകരിക്കുന്നു, കുറേ ചെറിയ തമാശയുള്ള റാഗിങ്ങും ഒക്കെ നടക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മെയ് 10 ധ്യാനം തുടങ്ങുന്നത്. അല്ലേ, പൂനെ പേപ്പർ സെമിനാരിയിൽ വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം. അന്തർദേശീയമായിട്ടൊരു 10-20 നിന്ന്, ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്, രാജ്യങ്ങളിൽ നിന്ന് പ്രൊഫസേഴ്സുണ്ട്, സ്റ്റുഡൻസുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു, ഒരു അന്തർദേശീയ തലത്തിലുള്ളൊരു അനുഭവമായിരുന്നു. 8 എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ, ജൈവശാസ്ത്രം, തത്വശാസ്ത്രം, അതിൽ ബിരുദാനന്ത ബിരുദമെടുക്കാനായിട്ട് പറ്റി. രാജ്യാന്തര പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്നുള്ള വലിയൊരു അനുഗ്രഹമായിരുന്നു. അവരുടെ ലാളിത്യം അങ്ങേയറ്റം ഞങ്ങളെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ, ഒരേ സമയം കാര്യങ്ങൾ തുറന്നു പറയുകയും അതേസമയം അതിൻ്റെ പേരിൽ യാതൊരു നടപടി ഇല്ലാതിരിക്കുകയും സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് പോകാൻ പറ്റുന്ന വലിയൊരു ട്രെയിനിങ് ആയിരുന്നു അത്. ആ 8 മറക്കാൻ പറ്റുകയില്ല. ആ അധ്യാപകരുടെ സ്നേഹം കാരണം എന്തെങ്കിലും ആവശ്യമെന്ന് ഞങ്ങളൊക്കെ അവിടെ ഓടിയെത്താൻ ശ്രമിക്കും. അപ്പോൾ അവരെല്ലാവരും, മിക്കവാറും എല്ലാവരും ദിവംഗതരായ ദൈവസന്നിധിയിലാണ് അവരെല്ലാവരും. അവരൊക്കെ പോലും നമ്മൾ അവരൊക്കെ ഓർക്കുമ്പോൾ അത്രയധികം ഉള്ളിലെ സ്നേഹവും ആദരവും ഒക്കെ ഇപ്പോഴും ഉദിച്ചു വരികയും ചെയ്യും. 1971 ഒക്ടോബർ 24 കണ്ടശാംകടവ് ഗ്രാമം കാത്തിരുന്ന ആ സുദിനം, തത്രത്തിൽ അന്തോണിയുടെയും മറിയത്തിൻ്റെയും മകൻ ജോസിൻ്റെ തിരുപ്പട്ട സ്വീകരണവും പുത്തൻ കുർബാനയും. 1808 ഇടവകയായി രൂപം കൊള്ളുകയും 1944 കൊറോണ പള്ളിയായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്ത കണ്ടശാംകടവ് സെൻറ്റ് മേരീസ് ഫൊറോന ഇടവക പള്ളിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ തിരുപ്പട്ട സ്വീകരണമായിരുന്നു ജോസഫിൻ്റേത്. അതുവരെ തിരുപ്പട്ടം രൂപത ആസ്ഥാനത്തിലായിരുന്നു നൽകിയിരുന്നത്.
ഞങ്ങളുടെ ബാച്ചാണ് ആദ്യമായിട്ട് അതാത് ഇടവേളയിൽ പട്ടം കൊടുക്കുന്ന ബാച്ച്. കുണ്ടവള പിതാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി 71 ഒക്ടോബർ 24 തീയതി ഞായറാഴ്ച അക്കൊല്ലത്തെ മിഷൻ ഞായറാഴ്ചയാണ്. ഉച്ച തിരിഞ്ഞ് 2 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള എല്ലാ പള്ളികളിൽ നിന്നും വിശ്വാസികൾ വന്നിരുന്നു. അങ്ങനെ ഇവിടെ എത്താറായപ്പോൾ ഭയങ്കര മഴ, അതിശക്തമായ മഴ, ഞാറ്റുവേല മാറ്റമാണെന്ന് തോന്നുന്നു. അങ്ങനെ മഴ വരികയും അതുകൊണ്ട് മനോഹരമായി അലങ്കരിച്ച് വെച്ചിരുന്ന ഈ മോണ്ടകത്ത് അവിടെ നിന്ന് അതെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. എല്ലാ സംവിധാനങ്ങളും അങ്ങനെ പള്ളിയകത്ത് വെച്ചായി പട്ടം സ്വീകരിച്ചു. മഴ പിന്നെയും പിന്നെയും പെയ്തതുകൊണ്ട് പിതാവായിട്ടൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. അപ്പച്ചനും സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ വഴിക്ക് വീട്ടിലേക്ക് പോകേണ്ടിയും വന്നു. പട്ടം അമ്മയ്ക്ക് കൂടാൻ പറ്റിയില്ല, അമ്മ മരിച്ചു പോയില്ലേ. അവിടുന്ന് 6 മാസം കഴിഞ്ഞിട്ടുണ്ട് പട്ടത്തിന്, അത്രയ്ക്കായിട്ടുണ്ടല്ലോ. പട്ടം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ അപ്പനും മരിച്ചു. അങ്ങനത്തെ അല്ല, ഇടവകയിൽ ഇരുന്നിട്ടുണ്ട്. തെക്കൻ താണശ്ശേരിയിലാണ് ആദ്യം അങ്ങനെ കിട്ടിയിട്ടിരുന്നത്. അവിടേക്ക് അപ്പനും ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ട്. അങ്ങനെ അപ്പൻ അതൊക്കെ കാണുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പനതിനുള്ള ഭാഗ്യമുണ്ടായി, അമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. അമ്മ അത്രയും ഇതായിട്ടുള്ള അമ്മീനെ, പാപം പിടിച്ച അമ്മീന്. ഞങ്ങൾ ഒരു അമ്മയുടെ മുല കുടിച്ച് വളർന്നാണ് ഞാനും ജോസച്ചനും. ജോസച്ചൻ്റെ അമ്മയുടെ മുല കുടിച്ച് വളർന്ന കേട്ട അത്രയും ഒരു ആത്മാബന്ധം ഞങ്ങൾ തമ്മിൽ ഈ കുടുംബമായിട്ടുമുണ്ട്. ഒക്കെ ഒരുമിച്ച് ഒരേ പായ, അന്ന് പായയാണ് കൂടുതൽ, ഒരേ പായയിലൊക്കെ ഇരുന്ന് വളർന്ന് ഒരു എൻ്റെയൊക്കെ വിവാഹം കഴിയുന്ന ആ അവസരം വരെ ഞങ്ങൾ പെങ്ങന്മാരൊക്കെ ആയിട്ട് അത്രയ്ക്കും നമ്മുടെ സ്വന്തം പെങ്ങളും ആങ്ങളന്മാരെന്നുള്ള പോലെയുള്ള ജീവിതം നയിച്ചായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ കുറേ കൂട്ടുകാർ കൂടെ ഉണ്ട്, എൻ്റെ ഒക്കെ ഞങ്ങളൊക്കെ പ്രായത്തിലുള്ളവരെ എല്ലാവരും കൂടെ തമ്പടിക്കുക. തമ്പടിക്കുക വെച്ചാൽ ഇവിടുത്തെ അമ്മ അവർക്കത് ഭക്ഷണം തരും. ആ ഭക്ഷണം കിട്ടുക അന്നൊക്കെ ഒരു ലേശം ഗതികേട്ടുള്ള കാലങ്ങൾ, പട്ടണി കാലങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ. 75-78 ഞങ്ങൾക്ക് 77 വയസ്സായിപ്പോൾ. അപ്പോൾ 77-75 വയസ്സ് കാലത്തെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ വന്നാലേ ആ ഭക്ഷണം കിട്ടുമല്ല, അതിന് വേണ്ടിയിട്ട് തമാശയും കൂടി പിള്ളേർ ഇവിടെ വന്ന് കളിക്കല്. പക്ഷേ അന്ന് ഞങ്ങളോട് തമാശ പറയാറുണ്ട് ജോസച്ചനെ, ഞാൻ പഠിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് ഞാൻ അച്ഛനാവണം. അപ്പോൾ ഒരു തമാശ കൂടെ ഞങ്ങളത് ചെറുപ്പമല്ലേ അങ്ങനെ കണക്കൂട്ടിയായിരുന്നു. പക്ഷേ അത് പ്രാബല്യത്തിൽ അത് പിന്നെ ഓരോ പഠിച്ച നല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് അച്ഛനാവാൻ പഠിക്കുകയും ചെയ്തു, അച്ഛനാവുകയും ചെയ്തു. അച്ഛൻ്റെ അജപാലന ദൗത്യം ആരംഭിക്കുന്നത് അവിഭക്ത തൃശൂർ രൂപതയിലെ തെക്കൻ താണിശ്ശേരി പള്ളിയിലെ അസ്തേന്ത്യയായിട്ടായിരുന്നു. ജോസച്ചൻ്റെ യുവത്വത്തിൻ്റെ വിപ്ലവ വീര്യം മുഴുവൻ പുറത്തെടുത്ത ഒരവസരമായിരുന്നു 1972 ആഗസ്റ്റ് മാസത്തിൽ നടന്ന കോളേജ് സമരം. അതിനുശേഷം പറപ്പൂർ മറ്റം പള്ളികളിൽ അസ്തേന്തിയും ഇന്നത്തെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ സേവിയൂർ, പണ്ട് തിരുവെങ്കിടം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഗുരുവായൂർ പള്ളിയിൽ വികാരിയായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. തുടർന്നുള്ള ഉപരിപഠനത്തിൻ്റെ നാൾവഴികൾ ജോസച്ചൻ ഓർത്തെടുക്കുന്നു. 75-77 ഞാൻ ഗുരുവായൂർ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ സംസ്കൃതം പഠിക്കാനായിട്ട്, സംസ്കൃതം കൂടുതൽ പഠിക്കാനായിട്ട്, വേദാന്തം പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ അന്ന് സംസ്കൃത വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് പാവറട്ടിയിൽ പി ടി കുര്യാക്കോസ് മാഷ് ആരംഭിച്ച സംസ്കൃത കോളേജുണ്ട്. അത് പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പം അന്ന് അവിടെ നിന്ന് പഠിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തിരുപ്പതിയിൽ പോയിട്ട് പഠിക്കാനായിട്ട് പോകുന്നു. തിരുപ്പതിയിൽ അവിടെ സംസ്കൃത വിദ്യാപീഠമുണ്ട്, അവിടെ കുറച്ച് നാൾ പഠിച്ചു. അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഞാൻ പിന്നെ ഭാരതീയ ചരിത്രത്തിൻ്റെ ഇന്ത്യൻ ഫിലോസഫിയിൽ MA ചേരുകയാണ്. അവിടെ MA കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പൂനെയിൽ പോകുന്നു വീണ്ടും ഹയർ സ്റ്റഡീസിന്. അവിടെ നിന്ന് കുറച്ച് നാൾ വാരാണസിയിലെ യൂണിവേഴ്സിറ്റിയിൽ പോയി, അതിനുശേഷം തിരിച്ച് വീണ്ടും വന്ന് പൂനെയിലെ കുറച്ച് നാൾ റിസർച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ റിസർച്ചിന് ചേരുകയാണുണ്ടായത്. പൂനെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ തന്നെ മറ്റൊരു റിസർച്ച് സെൻ്റർ ഉണ്ടായിരുന്നത്. 500 കിലോമീറ്റർ അകലെ ജൽഗാവിലെ അമൽനർ എന്ന സ്ഥലത്ത് പ്രതാപ് സെൻ്റർ ഓഫ് ഫിലോസഫി ഉണ്ടായിരുന്നു. അവിടെ 3 വർഷം റിസർച്ച് ചെയ്യുന്ന സമയത്താണ് മറാഠവാഡ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ലോജിക്കലെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ മെമ്പറായിട്ട് 3 വർഷം സേവനം ചെയ്യാനായിട്ട് അവസരം ലഭിച്ചു. വർഷങ്ങൾക്കിപ്പുറം പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് വരന്തരപ്പള്ളി അസംഷൻ ദേവാലയത്തിൽ.
ആ വരന്തരപ്പിള്ളിയിലെ ചിമ്മിനി മലമടക്കുകളിൽ നിന്നും ഉറവയെടുത്ത് നാടുകൾ നനച്ചൊഴുകി വരുന്ന കുറുമാലിപ്പുഴ തന്നെയാണ് മറ്റു പുഴകളും ചാലുകളും വന്നു ചേർന്ന് ഊക്കനൊരു പുഴയായി കണ്ടശാം കടവിലെ കാനോലി കനാലായി പിന്നീട് ചേറ്റുവപ്പുഴയായി കടലിൽ ലയിക്കുന്നത്. കാനോലി കനാൽ അറബിക്കടലിൻ്റെ നിത്യവിശാലതയിൽ വിലയം പ്രാപിക്കുന്ന ചേറ്റുവ എന്ന അഴിമുഖം. അഴിമുഖത്തെത്തും മുമ്പേ പുഴയിലെ കണ്ടൽക്കാടിൻ്റെ പച്ചത്തുരുത്തുകൾ. ഇത് ജോസച്ചനും സുഹൃത്തുക്കളും നട്ടുപിടിപ്പിച്ച പച്ചത്തുരുത്തുകളാണ്. തീരപ്രദേശത്തെ ആവാസ വ്യവസ്ഥയിൽ കണ്ടൽക്കാടുകൾ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ തീരപ്രദേശമെമ്പാടും വളർത്തിയിരുന്ന കണ്ടൽക്കാടുകൾ നമ്മുടെ സ്വാർത്ഥതയും അജ്ഞതയും മൂലം വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ചേറ്റുവയിലെ ഈ കണ്ടൽക്കാട് ഇന്ന് കേരളത്തിൽ അപൂർവമായി അവശേഷിക്കുന്ന വലിയ കണ്ടൽ തുരുത്തുകളിലൊന്നാണ്. അലച്ചാർത്തുവരുന്ന അലമാലകളിൽ നിന്ന് തിരകളെ സംരക്ഷിച്ചിരുന്നത് നമ്മുടെ കണ്ടൽ വനങ്ങളായിരുന്നു. ഇടതൂർന്നു വളരുന്ന അവയുടെ വേരുപടലങ്ങൾ ഏത് തിരയിലും തീരങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് ഭൗതികതയുടെ തിരയേറ്റത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന ആത്മീയതയുടെ ഈർപ്പമുള്ള തീരങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സ്നേഹത്തിൻ്റെ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തേണ്ടിയിരിക്കുന്നു. ജോസച്ചനെ പോലെ എല്ലാ പുഴകളും ഒന്നാണ്, എല്ലാ കടലുകളും. അങ്ങനെ സമന്വയത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ ജനതകളും ഒന്നാണെന്നതിൻ്റെ ഉപനിഷത്ത് സാരാംശം ഊറിത്തെളിഞ്ഞ തെളിവെള്ളമാണ് ജോസച്ചന്റെ മനസ്സ്. ആൾക്കാർ പറയുന്നത് തന്നെ തന്നെ പൊട്ടിമുളച്ച ഒരു പൊട്ടിമുളയ്ക്കലില്ല. അച്ഛന്മാർ കൊണ്ടുവന്ന് രണ്ട് ചാക്ക് വിത്ത്, പിന്നെ ഞാനും അച്ഛനും കൂടി കുറേ ഇവിടെ ശേഖരിച്ചു. ഇവർ പറഞ്ഞ് കുറച്ച് വിത്ത് ശേഖരിക്കുക. അച്ഛനും ഓർമ്മയില്ലേ, ഇവിടെ ഒരു 100 ചില വർഷം പഴക്കമുള്ള ഒരു 1-2 മരം ഉണ്ട്. അതും ഒന്ന് കുറേ വിത്ത് ഞങ്ങൾക്ക് കിട്ടി. ഞാൻ ആൾട്ടർമീഡിയയിൽ വരുന്ന കാലത്താണ് ജേക്കബച്ചൻ, ജോസ് തത്രത്തിൽ അച്ഛനൊക്കെ പതിവ് സന്ദർശകരായിരുന്നു ആൾട്ടർമീഡിയയിൽ. അപ്പോൾ അവർ ഇങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ടെന്നറിഞ്ഞ് നമ്മുടെ അന്നൊരു പരിസ്ഥിതി രംഗത്തൊക്കെ തുടക്കക്കാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എനർജിക്കുള്ള കാലത്ത് ഇവരിങ്ങനെ കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പരിപാടി, കണ്ടൽ സംരക്ഷിക്കുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സഹകരിച്ചു. എല്ലാ ഞായറാഴ്ചകളിലാണ് ഞാൻ പോകാറുള്ളത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി ചേറ്റുവ പാലത്തിൻ്റെ അവിടെ ബസ് ഇറങ്ങും. ഞങ്ങൾക്ക് അന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പഴവർഗ്ഗങ്ങളാണ് മിക്കവാറും അവർ വാങ്ങുക. നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഈ പരിപാടിയിൽ സഹകരിച്ചത്. നീലച്ഛായമണിഞ്ഞ ആകാശക്കോണിൽ നിന്നും കുറ്റികൾ പറന്നടുക്കുന്നു ഹരിതഭംഗിയുടെ വിസ്മയങ്ങളിലേക്ക്. കണ്ടലിൻ്റെ നെറുകയിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളാകാൻ ചതുപ്പുകളുടെ തുരുത്തുകളിൽ ഈ പുരോഹിതൻ നീട്ടിയെറിഞ്ഞ വിത്തുകൾ മുളപൊട്ടി ചേർന്നൊരു ശില്പമായി കൂടൊരുക്കുന്ന കണ്ടലിൻ്റെ ഭംഗി. ജോസച്ചൻ്റെ ഓർമ്മകൾ ഓളങ്ങളായി തുള്ളിത്തുടിക്കുന്ന കായൽപ്പരപ്പിലൂടെ മറക്കാനാവാത്ത യാത്ര. കണ്ടൽക്കാടിൻ്റെ വിശാലമായ ചിത്രങ്ങൾ വിളിച്ചു പറയും ഈ പാതിരിയും പ്രകൃതിയും തമ്മിൽ എന്തുമാത്രം കൈകോർത്തു പിടിച്ചിരിക്കുന്നുവെന്ന്. പ്രകൃതിക്ഷോഭങ്ങളും കുത്തൊഴുക്കുകളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിന്നും നാം എത്രമാത്രം തിരിച്ചു നടക്കണം എന്ന് വളരെ ആവേശത്തോടെ നമ്മോട് സംസാരിക്കുന്ന തികച്ചും പ്രകൃതിവാദിയായ ഒരു നല്ല വൈദികൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന കാലഘട്ടം. മലനിരകളും പുഴകളും പാടങ്ങളും നിറഞ്ഞ വരന്തരപ്പിള്ളി എന്ന കൊച്ചുഗ്രാമത്തിലെ പള്ളിക്കുന്ന് ഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുക എന്നത് തികച്ചും യാദൃച്ഛികം. പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജോസച്ചന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജോസച്ചൻ്റെ കൂടെ കൊച്ചച്ചനായിട്ട് 1 വർഷം സേവനം ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണാണ്. ആഴമേറിയ വ്യക്തിബന്ധവും സൗഹൃദവും സൂക്ഷിക്കുന്ന പച്ചയായ ഒരു മനുഷ്യനാണ് ജോസച്ചൻ. ഒപ്പം തന്നെ പ്രകൃതിയെയും സഹജീവികളെയൊക്കെ വളരെയധികം സ്നേഹിക്കുകയും ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജോസച്ചന് ഈ ജൂബിലി വേളയിൽ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. 50 വർഷത്തെ പൗരോഹിത്യ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇഴചേർക്കപ്പെട്ട ഒരു ജീവിതമാണ്.
പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കോൺവെന്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അച്ഛൻ എല്ലാ കാര്യങ്ങളിലും ഒരു പൈതൃക സ്നേഹത്തോടുകൂടി തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ പല കാര്യങ്ങളും ഭരമേൽപ്പിക്കുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകാറുണ്ട്. ഈ പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന അച്ഛന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇനിയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് പൗരോഹിത്യം ആഘോഷമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് അച്ഛന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഇടവകയുടെ ഭരണാധികാരി എന്ന നിലയിൽ ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉറച്ച നിലപാടെടുക്കുവാൻ, ആരുടെയും മുഖം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു കർമ്മധീരനായ അല്ലെങ്കിൽ ഒരു ആദർശധീരനായ വ്യക്തിയാണ് ജോസഫിനിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പുരോഹിതൻ എന്നത് ആത്മീയതയുടെ പ്രതീകമാണ്. ഒരു പുരോഹിതനിൽ ആത്മീയത നിലനിൽക്കുന്നത് അദ്ദേഹം കാത്തുപരിപാലിക്കുന്ന ശ്രദ്ധയുടെ ഒരു കനൽ എരിയുന്നതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ജോസ് തത്രത്തിലച്ചൻ, കഴിഞ്ഞ 50 വർഷത്തെ പൗരോഹിത്യ ജൂബിലി ആഘോഷം നിറവിലായിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്നും കഴിഞ്ഞ 3 വർഷത്തെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ നിന്നും ഞാൻ വായിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസച്ചനിലെ നിറഞ്ഞു നിൽക്കുന്ന ഈ ശ്രദ്ധയാണ്. അത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ആരോഗ്യ പരിപാലനത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, കൗദാശികപരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, അച്ഛൻ്റെ ശ്രദ്ധ നമ്മളുടെ ഓരോരുത്തരുടെയും അതീവ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ്. പ്രിയമുള്ളവരെ, പള്ളിക്കുന്ന് അസംസൻ പള്ളി വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തത്രത്തിലിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇടവകയിലെ 44 കുടുംബ കൂട്ടായ്മകളുടെയും പേരിലുള്ള എല്ലാവിധ ജൂബിലി മംഗളങ്ങളും ജോസച്ചന് സ്നേഹപൂർവ്വം നേരുകയാണ്. ഇനിയും ഒഴുകുവാനുണ്ട് ഒരുപാട് കാതങ്ങൾ. കരയിലെ പുൽമേടുകൾ കാത്തുനിന്ന ജീവന്റെ നീരിനോളം വിലയുള്ള മൂല്യങ്ങൾ പേറി നാഥൻ അനുവദിക്കുവോളം ഒഴുകിപ്പടരുവാൻ അതിലിനിയും ആണ്ടുകൾ നീളുന്ന പുണ്യങ്ങളുണ്ടാകട്ടെ. എല്ലാവിധ പ്രാർത്ഥനകൾക്കൊപ്പം പള്ളിക്കുന്ന് അസംഷൻ ഇടവക ഒരു മനസ്സോടെ ജോസഫിന് നേരുന്നു ജൂബിലി മംഗളങ്ങൾ.